നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ സൈന്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിനാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉക്രൈനിൽ അരങ്ങേറുന്നത്. റഷ്യയുടെ കടന്നുകയറ്റത്തിനെ പ്രതിരോധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് ഇവരെ പിരിച്ചുവിടാനായി ആകാശത്തേക്ക് റഷ്യൻ പട്ടാളം വെടിയുതിർക്കുന്നതും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഉക്രൈനിലെ ഖേർസണിലാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. നൂറുകണക്കിന് വരുന്ന പ്രക്ഷോഭകാരികളെ പിരിച്ചുവിടാനായി റഷ്യൻ സൈനികർ ആകാശത്തേക്ക് വെടിയുതിർക്കുന്നതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉയർത്താനായി ഉക്രൈൻ ജനങ്ങളെല്ലാവരും ഉക്രൈൻ പതാകയും ഏന്തിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇവർ റഷ്യൻ സൈനിക വ്യൂഹം ഉള്ള മേഖലയിലേക്ക് കടന്നു പോവുകയും യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു. വലിയ പ്രതിഷേധം അവർ ഉയർത്തിയതിനെ തുടർന്ന് ഒരു തരത്തിലും റഷ്യൻ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നതോടുകൂടിയാണ് അവരെ പിരിച്ചുവിടാനായി ആകാശത്തിലേക്ക് വെടിയുതിർക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്യൻ മീഡിയ ഔട്ട്ലെറ്റാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോയിൽ നൂറുകണക്കിന് വരുന്ന ഉക്രൈൻ സ്വദേശികൾ ഉക്രൈൻ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റഷ്യയുടെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. തുടർന്ന് ചില ആയുധധാരികൾ ഇവരെ പിരിച്ചുവിടാനായി ആകാശത്തേക്ക് വെടിയുതിർക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണാം. റഷ്യൻ പട്ടാളം പിടിച്ചെടുത്ത ഉക്രൈൻ നഗരങ്ങളിലൊന്നാണ് ഖെർസൺ. മാർച്ച് 3 ഖെർസൺ റഷ്യ കീഴടക്കിയതായി ഉക്രൈൻ അധികാരികളും സ്ഥിരീകരിച്ചിരുന്നു. 300,000 ജനങ്ങൾ അധിവസിക്കുന്ന ഉക്രൈൻ്റെ നിർണായക നഗരങ്ങളിലൊന്നാണ് ഖെർസൺ. ഇവിടെയാണ് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, റഷ്യ മേഖലയിൽ പിടിച്ചടക്കിയ എല്ലായിടങ്ങളിലും അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യൻ സൈന്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിലാണ് ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു പ്രക്ഷോഭമായി ഇത് മാറാനുള്ള സാധ്യതയും റഷ്യ കണക്ക് കൂട്ടുന്നുണ്ട്. പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കണ്ടുവരുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തായാലും റഷ്യ മുന്നിൽ കണ്ടിരുന്നതാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 4 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അത് നിർത്തിവെച്ചതായുള്ള ഒരു സ്ഥിരീകരണവും റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലും ഉണ്ടായ പ്രകോപനം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. എന്തായാലും പൂർണ്ണമായും അനുവദിച്ച 5 മണിക്കൂറും ഇന്നേ ദിവസം പാലിക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. വെടിനിർത്തൽ നിർത്തിവെച്ചതായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ്.